ഹലോ, ഞാൻ സുലു. ഇന്ന് പുതിന ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് പുതിന. മിൻ്റ് എന്ന് പറയും. ഒരുപാട് വെറൈറ്റി മിൻ്റ് കാണാറുണ്ട്. കോമണായിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതൽ സ്പിയർ മിൻ്റ് ആണ് കാണുന്നത്. പുതിന ചെടി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരുപാട് ഗുണം തരുന്ന ഇലയാണ് പുതിന എന്ന് പറയുന്നത്. ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉണ്ട്. ഡൈജഷനായാലും ഡയറ്റിങ്ങിലായാലും ഹെൽത്ത് ഡ്രിങ്കായിട്ടും ഒരുപാട് ഗുണങ്ങൾ നമുക്കങ്ങനെ പുതിനയിൽ കാണാറുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ പുതിന ചെടി കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്യൂട്ടിയുടെ സെക്ഷനിൽ നോക്കിയാലും ഫേസ് പാക്കിനായാലും ജ്യൂസിനായാലും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ പുതിനയുടെ. പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുണ്ട്. ഇതിലുണ്ടല്ലേ ഒരുപാട് തിങ്ങി നിറച്ച് നമുക്ക് ചട്ടി ഫുൾ ബുഷായിട്ട് നമുക്ക് പുതിന എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങുന്ന ചെടി, നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന തണ്ട് നമ്മൾ വെള്ളത്തിൽ വെച്ച് വേര് കിളിപ്പിച്ചിട്ട് നമുക്ക് നട്ടെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു ചെറിയ തണ്ട് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ ബുഷാക്കിയെടുക്കാൻ സാധിക്കും. ഇത് കണ്ടില്ലേ ഫുൾ കവറായിട്ട് നല്ല ഭംഗിയിൽ ഒരു വിഷവും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇത് ഹാങ്ങിങ്ങിന് വെക്കാനും ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. കാരണം താഴെ ഉള്ളപ്പോൾ ഇതിന് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പുഴുക്കൾ വരാൻ സാധ്യതയുണ്ട്. പുഴുക്കൾ വന്ന് ഇതിൻ്റെ ഇലകൾ തിന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നും വേറെ ജീവികളിൽ നിന്ന് രക്ഷയായിട്ട് നമുക്ക് ഹാങ്ങിയിൽ വെച്ചാൽ നല്ല രീതിയിൽ നീണ്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയിൽ നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ടും വളർത്താൻ സാധിക്കും. നമ്മളിങ്ങനെ ഇത് അടുക്കള ആവശ്യത്തിന് എടുക്കുമ്പോൾ ഇതിൻ്റെ തലഭാഗം നുള്ളി എടുക്കാനാണ് കൂടുതലായിട്ട് നല്ലത്. ഇതിൻ്റെ കിളുന്ന തണ്ടുകൾ നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടായി ഒന്നും കൂടെ തിക്കായിട്ട് വളർന്നു കിട്ടുന്നതാണ്. നമ്മൾ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഈ പുതിന ഫുള്ളായിട്ട് ഇങ്ങനെ എപ്പോഴും ബുഷാക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കും തോറും ഇത് കൂടുതൽ ബുഷായിട്ട് വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എടുക്കാതിരുന്നാൽ ചെടി മുരടിച്ച് നമുക്ക് മൊത്തമായിട്ട് നശിച്ചു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ പൊട്ടിൽ നട്ടുവെക്കേണ്ടതുണ്ട്. കാരണം ഏകദേശം ഒരു വർഷം വരെയാണ് ഒരു പുതിന ചെടിയുടെ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു ചെടി നശിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ തണ്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും കിളിപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പുതിന വളർത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നല്ല വെയിലത്ത് വെക്കാൻ പാടില്ല. അതായത് ഒരു ബ്രൈറ്റായിട്ടുള്ള ഏരിയയിൽ ഒരു മരത്തിൻ്റെ ചോട്ടിലോ അങ്ങനെ കുറച്ച് തണൽ കിട്ടുന്ന ഏരിയയിലാണ് പുതിന വളർത്തേണ്ടത്. കാരണം വെയിൽ അധികമാകുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോകാനോ അങ്ങനെ അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ബ്രൈറ്റായിട്ടുള്ള കുറച്ച് വെട്ടമുള്ളൊരു ഏരിയയിൽ മാത്രം വെച്ചാൽ മതി. ഡയറക്റ്റ് വെയിലത്ത് വെക്കേണ്ട കാര്യമില്ല. ഇതിനൊരുപാട് ഈർപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ മണ്ണിനെക്കാട്ടി കുറച്ച് ഈർപ്പം അടങ്ങിയ മണ്ണാണ്, വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഇതിന് കൂടുതൽ ഇഷ്ടം. ഈർപ്പത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിന് വേഗം വരുന്ന ഒരു അസുഖമാണ് ഫംഗസ് വന്നിട്ടാണ് ചീഞ്ഞു പോകലാണ് ഇതിന് ഏറ്റവും വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ഇപ്പം ഫംഗസ് വന്ന് ഈർപ്പം അധികമാകുമ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ പിന്നെയും വെള്ളം ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ചെടി മൊത്തമായിട്ട് ചീഞ്ഞു പോകും. ഇങ്ങനെ ഫംഗസ് വരുമ്പോൾ നമ്മൾ അല്പം വെയിലായം കാണിക്കുമ്പോൾ അതിൻ്റെ ചീച്ചിലും പ്രശ്നങ്ങളൊക്കെ മാറും. ഇതുണ്ടല്ലേ ഇങ്ങനെ നീണ്ടു വരുന്നൊരു തണ്ടിനെ ഇതിനെയാണ് റണ്ണർ ഷൂട്ട് എന്ന് പറയും. ഈ ഇങ്ങനെയുള്ളവിടെ നിന്ന് കണ്ടില്ലേ വേരിങ്ങനെ ഇറങ്ങി വരുന്നത്, ഇതുപോലുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ചെടിച്ചട്ടി തന്നെ വെച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ വേഗം തൈ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ വേറൊരു പൊട്ടി വെച്ചിട്ടും കിളിപ്പിച്ചെടുക്കാൻ സാധിക്കും. കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് വേരിങ്ങനെ ഈ റണ്ണർ ഷൂട്ടിൽ ഇറങ്ങി വരും. പൊട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും നമ്മൾ എടുക്കാനായിട്ട്. മണൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നല്ല മണൽ മിക്സ് ചെയ്ത മണ്ണാകുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും. അതുപോലെ തന്നെ നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം. വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും, അതുപോലെ ഫംഗസ് ബാധയുണ്ടാവും. ഇതിൻ്റെ പോട്ടി മിക്സ് പറയുമ്പോൾ നമ്മൾ മണ്ണിനെക്കാട്ടി കൂടുതൽ ഈർപ്പം നിൽക്കുന്ന മീഡിയമാണ് എടുക്കുന്നതാണ് നല്ലത്. അതായത് ഇപ്പം ഞാനിതിൽ മണ്ണും കൊക്കോ പീറ്റും ഏതെങ്കിലും ഒരു വളം, കമ്പോസ്റ്റ് ആയാലും ചാണകപ്പൊടിയായാലും ഏത് വളമായാലും നല്ലതാണ്. ഇത് മൂന്നുമാണ് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത്. മണ്ണിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുന്നത് നല്ലത്. കാരണം ഒരുപാട് കട്ടി മണ്ണാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് വേരിറങ്ങാനും കുറവ് വരും, അതുപോലെ അതിൻ്റെ വളർച്ചയ്ക്കും അത് ബാധിക്കും. അതുകൊണ്ട് കൊക്കോപീറ്റ് ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഇവ മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ടിൽ നിറച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ തണ്ട് വെള്ളത്തിൽ വെച്ച് കിളിപ്പിച്ച് വേര് വന്നിട്ട് നമുക്ക് ഇതിലോട്ട് നട്ട് വയ്ക്കാം. കണ്ടില്ലേ നല്ലവണ്ണം ഇളക്കമുള്ള
മണ്ണായിരിക്കണം. ഇപ്പോൾ ദാ ഇതുപോലെ ഞാൻ ആ ചെടിയിൽ നിന്നുള്ള റൂട്ടുള്ള ഒരു തണ്ട് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുത്തി പിടിപ്പിക്കുന്നതിനേക്കാട്ട് നല്ലത് ഇങ്ങനെ കിടത്തി വെക്കുക. അപ്പോൾ ഇങ്ങനെ കിടത്തി എൻ്റെ തണ്ട് മണ്ണിലോട് ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ എല്ലാം വേരിറങ്ങിയിട്ട് കൂടുതൽ ബ്രാഞ്ച് ഉണ്ടായി വരും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചരിച്ച് തണ്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുണ്ടല്ലേ, ഞാനിങ്ങനെ ചരിച്ച് കണ്ടില്ലേ, ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ മേളിൽ ഇച്ചിരി നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഇച്ചിരി മണ്ണിട്ട് കൊടുക്കണം. ഒരുപാട് മണ്ണൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും റൂട്ട് ഇറങ്ങി വന്നിട്ട് ഇത് കുഞ്ഞ് റൂട്ടുള്ളതാണ്, അതിൻ്റെ കൂടെ പിന്നെ അത് നല്ല വളർച്ച കാണിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചരിച്ച് വെക്കുന്നതാണ് ഇതിന് ബുഷിയായി വരാൻ ഏറ്റവും നല്ലത്. ഇതുണ്ടല്ലേ, ഞാനൊരു റോസിൻ്റെ ചട്ടിയുടെ ചുവട്ടിൽ ഇപ്പോൾ ഇതുപോലൊരു തണ്ട് ഇതുപോലെ ചരിച്ച് വെച്ച് ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഇല കിളിച്ച് വന്നിട്ട് ചെടി അങ്ങ് വളർന്നു തുടങ്ങി. ഇനി ഇത് ഞാൻ വേറൊരു പോട്ടിലോട്ട് മാറ്റി വെക്കണം, കാരണം ഇത് റോസിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. റോസിന് വെയിലുള്ള ഭാഗത്താണ്. അപ്പോൾ ഇനി അത് അധികം വൈകാതെ തന്നെ മാറ്റി വെക്കണം. ഇതുണ്ടല്ലേ, നല്ലൊരു ബഡ് റോസാണിത്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കണ്ടില്ലേ, മണ്ണിനോട് ടച്ച് ചെയ്ത് നമ്മൾ ആ തണ്ട് വെച്ചപ്പോൾ തന്നെ ഇത്രയും ബുഷായിട്ട് വളർന്നു തുടങ്ങി. അത് തന്നെ ഒരു വേരിറങ്ങിയ ഒരു തണ്ട് മതി നമുക്ക് എളുപ്പം ഇതുപോലെ ബുഷാക്കി വളർത്തിയെടുക്കാനായിട്ട്. പൊതിന് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഈ പോട്ട് ഫുൾ കവറായിട്ട് നമുക്ക് നല്ലൊരു പുതിന ചെടി ഉണ്ടായി കിട്ടുന്നതാണ്. പുതിനയ്ക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പുഴുക്കളാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഇലയെല്ലാം കട്ടായിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെയൊക്കെ ഒരു ഒന്നെങ്കിൽ പച്ചക്കുതിര, അല്ലെങ്കിൽ പുഴുക്കൾ, ഇവയൊക്കെയാണ് ഇതിൻ്റെ ഇലകൾ തിന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ പ്രത്യേകിച്ച് കീടനാശിനി ഒന്നും അടിക്കാൻ പാടില്ല, നമ്മൾ കഴിക്കുന്ന ഇലകളാണ്. അതുകൊണ്ട് നമ്മൾ ഓർഗാനിക് ആയാലും കെമിക്കൽ ആയാലും ഇവയൊന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കേടായ ഇലകൾ നമ്മൾ നുള്ളി കളഞ്ഞിട്ട് ആ പുഴുവിനെ അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി, എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാൽ മതി. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഇലകളിൽ യാതൊരു മരുന്നും തളിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളേ ഇതിന് വരാറുള്ളൂ. പിന്നെയുള്ള ആ ഫംഗസിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇതിന് വളങ്ങളായിട്ട് നമ്മൾ മണ്ണിൽ ചേർക്കുന്ന വളങ്ങൾ മാത്രം മതി. കാരണം ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഇലകളിലൊന്നും തളിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇലകൾ നമ്മൾ അടുക്കളയിൽ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. മണ്ണിലരിഞ്ഞു ചേരുന്ന വളങ്ങളായ നമുക്ക് അരി കഴുകിയ വെള്ളം, ടീ വേസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് നന്നായിട്ട് നേർപ്പിച്ചിട്ട്, അങ്ങനെയുള്ള മണ്ണിലൊഴിക്കാവുന്ന വളങ്ങളാണ് ഇതിന് മെയിനായിട്ടും കൊടുക്കേണ്ടത്. ഇലകളിൽ തളിക്കുന്ന വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പുതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഏതൊക്കെ ദിവസങ്ങളിലാണ് വീഡിയോ ഇടുന്നതെന്ന് ചിലർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ശനിയാഴ്ചകളിലാണ് കൂടുതലായിട്ടും വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.